ഹലോ ഫ്രണ്ട്സ്, ടിപ്സ് ആൻഡ് ടോക്സ് ബൈ റോസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മിക്സി പ്രവർത്തിപ്പിക്കുമ്പോഴുള്ള സൗണ്ട് കുറയ്ക്കുവാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മിക്സി പ്രവർത്തിപ്പിക്കുന്ന ചുറ്റുപാടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മിക്സിയുടെ സൗണ്ട് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും. ഒന്നാമതായി ചെയ്യേണ്ട കാര്യം ഭിത്തിയോട് ചേർത്ത് മിക്സി പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. സ്വിച്ചുകളെല്ലാം സാധാരണ ഭിത്തിയിലാവും ഉണ്ടാവുക. മിക്സിയുടെ കോഡ് കണക്ട് ചെയ്തതിനു ശേഷം ഭിത്തിയോട് ചേർത്ത് വെച്ചായിരിക്കും നമ്മൾ മിക്സി പ്രവർത്തിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ സൗണ്ടും എക്കോയും ഒക്കെ കൂടുതലായിരിക്കും. മാക്സിമം ഭിത്തിയിൽ നിന്നും അകത്തി നിർത്തി വേണം മിക്സി പ്രവർത്തിപ്പിക്കാൻ, എങ്കിൽ സൗണ്ട് ഒരു പരിധിവരെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ വെറും തറയിൽ വെച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് പകരം ഒരു റബ്ബർ മാറ്റോ അല്ലെങ്കിൽ തുണിയുടെ ഒരു മാറ്റോ വിരിച്ച് അതിനു മുകളിൽ മിക്സി വെക്കുക. അങ്ങനെ പ്രവർത്തിപ്പിച്ചാൽ മിക്സിയുടെ സൗണ്ട് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഉറച്ച പ്രതലത്തിൽ വെച്ച് വേണം മിക്സി പ്രവർത്തിപ്പിക്കുവാൻ. ഒരാടുന്ന മേശയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടേബിളിലൊക്കെ വെച്ച് മിക്സി പ്രവർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വൈബ്രേഷൻസ് കൂടുതലായിരിക്കും. നല്ല ഉറപ്പുള്ള പ്രതലത്തിൽ വെച്ച് വേണം മിക്സി പ്രവർത്തിപ്പിക്കാൻ. അടുത്തടുത്ത് വീടുകളുള്ളവരാണെങ്കിൽ മിക്സിയുടെ സൗണ്ട് പുറത്ത് കേൾക്കാതിരിക്കാൻ നമുക്ക് കിച്ചൺ സൗണ്ട് പ്രൂഫ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ വാതിലുകളെല്ലാം ചേർത്തടയ്ക്കുക, ജനലുകളെല്ലാം ചേർത്തടയ്ക്കുക, അതിനുശേഷം മിക്സി പ്രവർത്തിപ്പിക്കുക. അതുപോലെ വെന്റിലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ചുറ്റുമുള്ള വീടുകളിലോട്ട് സൗണ്ട് എത്താതിരിക്കും. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്സി പ്രവർത്തിപ്പിക്കുന്ന സമയമാണ്. അതിരാവിലെയോ അത് രാത്രി ഒരു 9 മണി 10 മണിക്ക് ശേഷമൊക്കെ മിക്സി പ്രവർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് പുറത്തേക്ക് കേൾക്കാൻ സാധ്യത കൂടുതലാണ്. എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് മിക്സി പ്രവർത്തിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതായത് പകൽ സമയങ്ങളിൽ അല്ലെ വൈകുന്നേരം ഒരു 8 മണിക്ക് മുൻപൊക്കെ ആയിട്ട് മിക്സി പ്രവർത്തിപ്പിക്കുക. അപ്പോൾ അധികം സൗണ്ട് പുറത്തോട്ട് കേൾക്കുകയില്ല. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്സിയുടെ പിടിയോ എന്തെങ്കിലും ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ സ്ക്രൂസ് ഒക്കെ നന്നായിട്ട് ടൈറ്റൺ ചെയ്യുക. അല്ലെങ്കിൽ അത് കിടന്നാടി സൗണ്ട് കൂടുതൽ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. മിക്സിയുടെ സൗണ്ട് പരമാവധി കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 6 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഭിത്തിയിൽ നിന്ന് മാക്സിമം അകത്തി മിക്സി പ്രവർത്തിപ്പിക്കുക. രണ്ടാമത്തേത്, ഒരു റബ്ബർ മാറ്റോ ക്ലോത്ത് മാറ്റോ വിരിച്ച് അതിന്റെ മുകളിൽ മിക്സി വെച്ച് പ്രവർത്തിപ്പിക്കുക. മൂന്നാമത്തേത്, അതിരിക്കുന്ന പ്രതലം നല്ല ദൃഢമായിട്ടുള്ള ആടാത്ത പ്രതലമാണെന്ന് ഉറപ്പുവരുത്തുക. നാലാമത്തേത്, കിച്ചൺ സൗണ്ട് പ്രൂഫ് ചെയ്യുക. അഞ്ചാമത്തേത്, എല്ലാവരും ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് മിക്സി പ്രവർത്തിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. ആറാമത്തേത്, മിക്സിയുടെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ സ്ക്രൂ ഒക്കെ ടൈറ്റൺ ചെയ്യുക. ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ സൗണ്ട് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മിക്സിയുടെ മെഷീൻസ് പ്രവർത്തിപ്പിക്കുന്ന സൗണ്ട് കുറയ്ക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് നല്ലൊരു മിക്സി തിരഞ്ഞെടുക്കുക. മിക്സിയുടെ സൗണ്ട് കുറയ്ക്കാനുള്ള ഈ വിദ്യകൾ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.